ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എങ്ങനെ റോസ് വാട്ടർ ഉണ്ടാക്കാമെന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ഇല്ലേ നമ്മൾ ഫേസ് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ റോസ് വാട്ടർ എന്ന് പറയുന്ന ഒരു നല്ല ടോണറും മോയ്സ്ചറൈസറും ഒക്കെയാണ്. ഇത് നമ്മുടെ സ്കിന്നിലെ നാച്ചുറൽ ഓയിൽ കണ്ടൻറ്റിനെ ബാലൻസ് ഒക്കെ ചെയ്തിട്ട് സ്കിന്നിനെ എപ്പോഴും ഒരു നല്ല ഫ്രഷ് ആക്കി വെക്കാനായിട്ടൊക്കെ സഹായിക്കുന്നു. ഇതിൽ അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മളിപ്പോൾ സൺബേൺ കൊണ്ടുണ്ടാകുന്ന ഒരു നീർവീക്കം കുറയ്ക്കാനും അതുപോലെ തന്നെ പിമ്പിൾസ് മൂലമുള്ള പാടുകളൊക്കെ ഒന്ന് മങ്ങാനും ഒക്കെ ഇത് നമ്മൾ റെഗുലറായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെ നമുക്ക് ഗുണമുണ്ടാകാറുണ്ട്. അപ്പം ഇത് നമ്മുടെ സ്കിന്നിൻ്റെ യൂത്ത്ഫുൾ, അതായത് ഒരു യൂത്ത്ഫുള്ളായിട്ടുള്ളൊരു സ്കിന്നിനെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വളരെ ഗുണമാണ്. അപ്പോൾ പിന്നെ ഇത് നമ്മൾ സാധാരണ നമ്മുടെ റോസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകിൽ ഡയറക്റ്റ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് പാക്കിൻ്റെ കൂടെയൊക്കെയാണ് ഇത് ചേർത്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ മുഖമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക. റോസ് വാട്ടർ മാത്രമായിട്ടൊന്ന് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ റോസ് വാട്ടറിൻ്റെ കൂടെ ലേശം ഗ്ലിസറിനൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് പുരട്ടിയിട്ട് ഉറങ്ങുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നതായിട്ട് കാണും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ റോസപ്പ് വേണം. അപ്പോൾ റോസാപ്പൂ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട് പനിനീർ റോസ്, ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം അല്ലേ, പിങ്ക് നിറത്തിലുള്ള പനിനീർ റോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റോസ് വാട്ടർ ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇപ്പം എല്ലാവരുടെയും കയ്യിൽ പനിനീർ റോസ് ഒന്നും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അത് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമന്ന, നമ്മുടെ സാധാരണ നാടൻ ചുമപ്പ്, അതിന് ചെറിയൊരു മണമൊക്കെ ഉണ്ട്, ആ ചുമന്ന റോസപ്പ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം വീട്ടിൽ തന്നെ പൂ കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതല്ല നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല, നിങ്ങൾ കടയിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഇതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നാടനായിട്ടുള്ള റോസപ്പൂ, ചെറിയൊരു മണമുള്ള റോസപ്പൂവാണ് ഈ റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഇനി ഞാൻ പ്രൊസീജിയർ കാണിച്ചു തരാം. ഇതിൽ ചെറുതായിട്ടൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, അല്ലാണ്ട് വലിയ ഇതായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്കപ്പം പോകാം, കണ്ടിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം. റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട് ഏകദേശം 20 ചുമന്ന നിറത്തിലുള്ള നാടൻ റോസാപ്പൂക്കളാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ പെറ്റൽസിനെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഈ പെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലെന്തെങ്കിലും പ്രാണികളോ അല്ലെങ്കിൽ ചെറിയ പുഴുക്കളോ എല്ലാം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഈ പെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ വീട്ടിലുള്ള പൂക്കളാണെന്നുണ്ടെങ്കിൽ ഒരു തവണയൊക്കെ കഴിയാൻ മതിയാവും. പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൂക്കളാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ തോട്ടത്തിലൊക്കെ അവർ സ്പ്രേയൊക്കെ ചെയ്യും, കെമിക്കൽസൊക്കെ സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വാങ്ങിച്ചിട്ടുള്ള പൂവാണെന്നുണ്ടെങ്കിൽ മിനിമം 2 തവണയെങ്കിലും വൃത്തിയായിട്ട് കഴുകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി അതിനെ നമ്മൾ ഒന്ന് വെള്ളമെല്ലാം ഊർന്നു പോകാനായിട്ട് നമ്മളൊരു പാത്രത്തിൽ എടുത്തു വെക്കുക. അങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യം, നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അപ്പോഴത്തേനും ഒന്ന് റെഡിയാക്കി വെക്കാം. നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട് ഏകദേശം 4 പാത്രത്തോളം വേണ്ടി വരും. ആദ്യം വേണ്ടത് ഒരു മീഡിയം സൈസ്ഡ് ചരുവമാണ്. അതിലേക്ക് ഇപ്പോൾ കാണിച്ച പോലെയുള്ള ഒരു ചെറിയ പാത്രം ഇതേ രീതിയിൽ കമഴ്ത്തി വെക്കുക. അതിന് ചുറ്റും നമ്മൾ റോസ് പെറ്റൽസ്, നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റോസ് പെറ്റൽസ് അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഇടുക. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു റോസ് വാട്ടറാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴിയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഈ റോസ് പെറ്റൽ ഇട്ടതിന് ശേഷം അതിലേക്ക് റോസ് പെറ്റൽ മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കമഴ്ത്തി വെച്ച, ഉള്ളിൽ കമഴ്ത്തി വെച്ച ഒരു പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ കാണിച്ച പോലെയുള്ള ഒരു പാത്രം നമ്മുടെ റോസ്
റോസ് വാട്ടർ കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിന് നമുക്ക് നാലാമതായിട്ട് വേണ്ട പാത്രം, ഇപ്പോൾ മൂന്ന് പാത്രം കഴിഞ്ഞു, നാലാമതായിട്ട് വേണ്ട ഒരു പാത്രമെന്ന് പറഞ്ഞാൽ ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രമാണ്. അപ്പോൾ അത് അടയ്ക്കാനുള്ള പാത്രം നടുഭാഗം, അതിൻ്റെ ആ പാത്രത്തിൻ്റെ നടുഭാഗം ലേശം കുഴിഞ്ഞിട്ടുള്ള പോലത്തെയുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ ഇതെല്ലാം സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മളിതിനെ ചൂടാക്കുന്നു. അപ്പോൾ ചൂടാക്കുമ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റോസ് പെറ്റൽസ് ഉള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് ആവിയായിട്ട് നമ്മൾ ഈ അടച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ വന്ന് ആവിയായിട്ട് അത് ഡെപ്പോസിറ്റ് ആവും. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ആവുന്ന സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് മുകളിലേക്ക് ഒന്നുകിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല തണുത്തിട്ടുള്ള അല്ലേ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആവിയൊക്കെ പതുക്കെ പതുക്കെ കണ്ടൻസ് ആയിട്ട് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നമ്മൾ അകത്ത് വെച്ചിട്ടില്ലേ പനി ഈ റോസ് വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഇതിലേക്ക് ആ വെള്ളം വീണുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഇത് ഏകദേശം ഒരു 20-25 മിനിറ്റ് വരെ ഈ രീതിയിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പം നമ്മുടെ വെള്ളം ആവിയായിട്ട് വന്നിട്ട് അത് കണ്ടൻസ് ചെയ്ത് ഇതിനുള്ളിൽ വന്ന് കളക്റ്റ് ആവും. ഏകദേശം ഇപ്പോൾ ദേ 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് തുറക്കുന്നു, നോക്കിക്കേ പാത്രത്തിൽ ഇപ്പോഴും ആവി വരുന്നുണ്ട്. നമ്മുടെ റോസ് വാട്ടർ ഇവിടെ കളക്റ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് പൂക്കൾ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം നമ്മുടെ റോസ് വാട്ടർ കളക്റ്റ് ആയിട്ടുള്ളത് പതുക്കെ നമുക്ക് ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് വെളിയിൽ വെക്കാം. ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം വെളിയിൽ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു നല്ല കണ്ടെയ്നറിലേക്ക് അതിനെ മാറ്റി വെക്കുക കൂടി ചെയ്യാം. ഇനി നമുക്ക് നോക്കാം ഇത് എടുത്തതിന് ശേഷം ഇതിൽ ബാക്കി വന്ന റോസ് പെറ്റൽസിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ദേ നോക്ക്, റോസ് പെറ്റൽസിൻ്റെ കളറെല്ലാം പോയി. അതുമാത്രമല്ല, തിളച്ചിട്ട് ആ വെള്ളം കുറച്ചൊരു എന്താ പറയുന്ന ഒരു ഡാർക്കിഷ് അല്ലെങ്കിൽ ഒരു കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു റെഡ് കളറിലേക്ക് ആ വെള്ളം മാറിയിട്ടുണ്ട്. ഈ വെള്ളം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിനെ കളക്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. റോസ് വാട്ടർ റെഡിയായിട്ടുണ്ട്. ഇതിനെ ഞാനിപ്പോൾ ഒരു വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുന്നു. എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിലൊന്നുമില്ല, അപ്പം ഞാൻ ഇതിലേക്ക് എടുത്ത് വെക്കുന്നു. എനിക്ക് ഏകദേശം ഇത്രയും റോസ് വാട്ടർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ നന്നായിട്ട് മനസ്സിലായല്ലോ. ഇനിയിപ്പം കുറച്ച് തണുപ്പിൻ്റെയൊക്കെ കാലമാണ് വരാൻ പോകുന്നത്. അപ്പം റോസ് വാട്ടറും ഗ്ലിസറിനും ഒക്കെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനൊക്കെ ഏറ്റവും നല്ല ഉപായമാണ്. അപ്പം ഇപ്പം ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ നിങ്ങളെല്ലാവരും റോസ് വാട്ടർ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും അറിയിക്കുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പം ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. അപ്പം ഇനി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.